പേര് മനോജ് എന്നാണ് സ്ഥലം തൃശ്ശൂർ മലയാളം വിക്കിപീഡിയ പ്രൊജക്റ്റുകളിൽ സജീവമാണ് പ്രധാനമായും മലയാളം വിക്കി സോഴ്സിലാണ് ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടാതെ മലയാളം വിക്കിപീഡിയയിലും മറ്റ് വിക്കി പ്രൊജക്റ്റുകളിലും കൂടാതെ വിക്കിമീഡിയ കോമൺസിലും സജീവമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഠിച്ചത് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് അത് കഴിഞ്ഞ് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു ഇപ്പോൾ ഫ്രീലാൻസായിട്ട് ടെക്നിക്കൽ കൺസൾട്ടൻസിയാണ് ചെയ്യുന്നത് പ്ലസ് കൂടെ ഫാമിംഗും ഉണ്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ഇതാവുന്നു എൻ്റെ ഫ്രീ ടൈം കുറേയധികം ഫ്രീ ടൈം കിട്ടുന്നതൊക്കെ വിക്കിമീഡിയ റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു മലയാളം വിക്കിപീഡിയ ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മാതൃഭൂമി സൺഡേ സപ്ലിമെൻറ്റിലെ ഒരു ഫീച്ചർ മലയാളം വിക്കിപീഡിയയെക്കുറിച്ചൊരു വലിയൊരു ഫീച്ചർ കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ആദ്യമായിട്ടൊരു വിക്കിപീഡിയ ഇൻ്റർനെറ്റ് കൈ കിട്ടിയപ്പോൾ വിക്കിപീഡിയ ഒന്ന് തുറന്നു പോകുന്നത് അത് കഴിഞ്ഞ് കുറേ നാൾ ജസ്റ്റ് കാരണം ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കോളേജിൽ ചെന്നു കോളേജിലെ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അതിൻ്റെ പാർട്ടായിട്ട് സ്കൂൾ ടൈം തൊട്ടേ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി അങ്ങനത്തെ കാര്യങ്ങൾ അത്യാവശ്യം വായിച്ചിട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു അതുമായിട്ട് റിലേറ്റഡ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഐ ടി ടു സ്കൂളിൻ്റെ തുടക്കത്തിൻ്റെ സമയത്താണ് ഡെബേൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിലെ പല സ്കൂളുകളിലും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു പറഞ്ഞ പോലെ ഒരു ഫിലോസഫിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളോടൊരു ഒരടുപ്പം ഉണ്ടായിരുന്നു കോളേജ് ചേർന്നതോടുകൂടി ഇൻ്റർനെറ്റ് കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി കൂടുതൽ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങളിലും കൂടുതൽ കാര്യങ്ങളിലും ഇടപെട്ട് തുടങ്ങി മലയാളം വിക്കിപീഡിയ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നൊരു വർക്ക്ഷോപ്പിലാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒരു സ്വതന്ത്ര റിലേറ്റഡ് ഒരു ടെക്നിക്കൽ ഇവൻ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ഒരു അഭിഷേക് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഓക്കെ അങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള വിക്കിപീഡിയ എങ്ങനെയാണ് വിക്കിപീഡിയ എന്താണ് എഡിറ്റ് ചെയ്യുക ഹൗ ടു കോൺട്രിബ്യൂട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് പഠിച്ചത് ഓക്കെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഐഡിയലായിരുന്നു പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അടുത്തൊരു ഇടപെടൽ വരുന്നത് ഇതിൻ്റെ ഒരു വാർഷിക ആനുവൽ മീറ്റപ്പ് എറണാകുളത്ത് വെച്ച് സംഘടിപ്പിച്ചു എൻ്റെ സീനിയറായിട്ടുള്ള ഹിരൺ വേണുഗോപാൽ അതിലൊരു വിക്കിപീഡിയ ഓഫ്ലൈൻ സി ഡിയുടെ കവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ ഞാനിത് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ എൻ്റെ സീനിയർ ഹിരണിൻ്റെ ഒപ്പമാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് അപ്പോൾ ആ പരിപാടിയിൽ കുറേയധികം മലയാളം വിക്കിപീഡിയ വോളണ്ടിയേഴ്സിനെ പരിചയപ്പെട്ടു ആ ഒരു കമ്മ്യൂണിറ്റി ഫീൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറേയധികം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇരുന്ന് ഒരു മിഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരെ നേരിൽ കാണാൻ പറ്റി വല്ലാത്തൊരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇതുണ്ടാക്കുന്നൊരു ഇവൻ്റായിരുന്നു അത് അതിനുശേഷം കുറേയും കൂടി ഫ്രീ സോഫ്റ്റ്വെയർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ റിലേറ്റഡ് ബന്ധപ്പെട്ട മൂവ്മെൻറ്റിലെ പ്രധാനമായിട്ട് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഇതുപോലെ തന്നെ മലയാളത്തിലെ കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരു സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യുക അതും സ്വതന്ത്രമായ ഒരു ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു എക്കോ സിസ്റ്റത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി താല്പര്യമായി കാരണം ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ മലയാളം വായിക്കാൻ കുറേ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഓൺലൈൻ മെയിലിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ഇടപെട്ട് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വളർന്ന് കാരണം അപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഒരു മെയില് സന്തോഷ് തോട്ടിങ്ങലിൻ്റെ ഒരു മെയില് മെയിൽ ലിസ്റ്റിലോട്ട് വരുന്നത് ഒരു ആസ്കി ടു യൂണിക്കോഡ് കൺവേർഷന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് വേണം ആരെങ്കിലും വോളണ്ടിയർ ചെയ്യാനുണ്ടോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു ജസ്റ്റ് ഐ ഹാവ് ഒരു 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 ആഴ്ച എനിക്ക് സമയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറി സന്തോഷിനൊരു പ്രൈവറ്റ് മെയിൽ അയച്ചു ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷേ എനിക്ക് സോഫ്റ്റ്വെയറിൻ്റെ യാതൊരു കാര്യങ്ങളൊന്നും അറിയില്ല ഐ എം ടോട്ടലി ഞാൻ വേറൊരു സ്ട്രീമിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഫ്രീ ടൈം ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ സന്തോഷ് നല്ല രീതിയിൽ അതിൽ റിപ്ലൈ തന്നു ഇന്നെന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്നെന്ന സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ അന്നൊരു പയ്യൻസ് എന്ന് പറയുന്നൊരു ആസ്കി ടു യൂണിക്കോഡ് കൺവേർഷന് വേണ്ടിയിട്ടുള്ളൊരു ടൂൾ സന്തോഷ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്തു കുറേയധികം ബഗ് കുറേയധികം ക്രാഷായിരുന്നു ടെർമിനൽ ജസ്റ്റ് ആദ്യമായിട്ടായിരുന്നു ഒരു ടെർമിനലിൽ കയറി ഒരു അപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സക്സസ്സായി ഒരാഴ്ച രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ അതായത് ശ്രീനാരായണ ഗുരു കംപ്ലീറ്റ് വർക്ക്സ് ആസ്കിയിൽ നിന്ന്
എനിക്ക് തോന്നുന്നു ഷിജു അലക്സ് അങ്ങനെയാണ് ഈ പറഞ്ഞ വിക്കിപീഡിയയിലെ കുറേയധികം ആൾക്കാരായിട്ട് പേഴ്സണലായിട്ടൊരു ഇത് വരുന്നത്. ഷിജു അലക്സ്, സന്തോഷ് തോട്ടിങ്ങൽ, പിന്നെ തച്ചൻ മകൻ സിദ്ധാർത്ഥൻ, ഇങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാരായിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റിന് പിന്നിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഇത് മൊത്തം ആസ്കിയിൽ നിന്ന് യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ ഭാഷ ടെക്നോളജി ഇപ്പോഴും കിടക്കുന്നത് 90s കാലത്തിലാണ്. എല്ലാവരും ഉപയോഗിക്കുന്നത് ആസ്കി സ്റ്റാൻഡേർഡ്, അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു വളരെ ലാംഗ്വേജിൻ്റെ ഭാഷയുടെ കാര്യത്തിൽ ഇനി നിലനിൽപ്പ് കമ്പ്യൂട്ടറിലാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലാണ് അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പുസ്തകങ്ങൾ എന്താ പറയുക ഇപ്പോഴും കിടക്കുന്നത് അങ്ങനെ ഇതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഫസ്റ്റ് എൻ്റെ ഒരു ആദ്യത്തെ കോൺട്രിബ്യൂഷനാണ്. അത് ഫ്രീ സോഫ്റ്റ്വെയറിലേക്കായാലും അല്ലെങ്കിൽ വിക്കിമീഡിയ മൂവ്മെൻറ്റിലായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാനൊരിത് കിട്ടിയത്. അപ്പോൾ ഏകദേശം 200-250 ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ അതും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിക്കാൻ പറ്റി. അങ്ങനെയാണ് വിക്കി സോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ പ്രൈമറിലി ആദ്യമായിട്ടാണ് വിക്കിപീഡിയയിൽ അക്കൗണ്ട് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് നേരെ എത്തുന്നത് വിക്കി സോഴ്സിലേക്കാണ്. അപ്പോൾ സംഗതി ഭയങ്കര രസമായിട്ട് തോന്നി. കുറേയധികം പുസ്തകങ്ങൾ, കാരണം ഞാനധികം കുറേ വായിച്ചിട്ടുള്ള കുമാരനാശാൻ്റെയും ചങ്ങമ്പുഴയുടെയൊക്കെ കുറേയധികം വർക്ക് അവിടെ കിട്ടുന്നു, എനിക്ക് വായിക്കാൻ പറ്റുന്നു. എനിക്ക് ലൈബ്രറി പോകണ്ട, ഈ പുസ്തകമൊക്കെ അന്വേഷിച്ച് എനിക്ക് ലൈബ്രറി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊരാൾക്കും, ലോകത്തിൻ്റെ ഏതൊരാൾക്കും ഓൺലൈനിൽ ഇത് ലഭ്യമാവുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ രസമായിട്ട് തോന്നി എനിക്ക്. ഗൂഗിളിൽ അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ ഒന്നൊരു സെർച്ച് ചെയ്താൽ ഏതൊരു പുസ്തകവും കിട്ടും, അല്ലെങ്കിൽ ഇത് വായിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ വിക്കി സോഴ്സിലാണ് തുടങ്ങുന്നത് ഈ വിക്കിപീഡിയ റിലേറ്റഡ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കുറേയധികം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പുസ്തകങ്ങൾ ചേർക്കുക, പ്രൂഫ് റീഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്തു. വിക്കിപീഡിയ മൂവ്മെൻറ്റിൽ എൻ്റെ രണ്ടാമത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്നത് ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പുസ്തകമാണ്. വളരെ ഞാനധികം കുറേയധികം വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണത്. അപ്പോൾ അത് പബ്ലിക് ഡൊമൈനിലാണ്, അത് ഡിജിറ്റൈസേഷൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നു. അത് വേറൊരു മലയാളം ഇ ബുക്സ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ ഡിജിറ്റൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്രൊജക്റ്റ് കണ്ടപ്പോൾ തന്നെ അപ്പം കയറി അതിൽ ഞാനും കൂടുന്നുണ്ട്, ഞാനും വോളണ്ടിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞു ഇത് വിക്കി സോഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്തുകൂടെ. അതിൻ്റെ ഒരു ഇടയിലുള്ള, അതായത് വിക്കി സോഴ്സും അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു മലയാളം ഇ ബുക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൊളാബറേഷൻ, അല്ലെങ്കിൽ മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. അന്ന് ഏകദേശം 120 പേജുകൾ, ഒരു 60 യൂസേഴ്സ്, ജസ്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് പോസ്റ്റുകൾ ഇടുകയും ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വരികയും ഓരോരുത്തർക്ക് ഓരോ 5 അല്ലെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഏകദേശം 60 ആളുകൾ കൂടിയിട്ട് 900 വരുന്ന പേജ്, അത് മലയാളം ഇ ബുക്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡിജിറ്റലായി. അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു. കുറേയധികം കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം എന്താ പറയുക ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ആവശ്യം നമ്മുടേതാണ്. അപ്പോൾ നമ്മൾ തന്നെ സംഘടിച്ച് വളരെ എല്ലാവരുടെയും കുറച്ച് സമയങ്ങൾ ഉപയോഗിച്ച് വലിയൊരു ടാസ്ക് ചെയ്യുക, അപ്പോൾ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഐതിഹ്യമാല കഴിഞ്ഞതോടുകൂടിയിട്ടാണ് ഞാൻ വിക്കി ഗ്രന്ഥശാലയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് നോമിനേറ്റ് ചെയ്യും, അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ചുമതല കയ്യിൽ വരികയും ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കുറേയധികം പ്രൊജക്റ്റുകൾ, കുറേയധികം കമ്മ്യൂണിറ്റി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. കുറേയധികം പുസ്തകങ്ങൾ ഒരു എനർജിയിൽ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് വിക്കി സോഴ്സ് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അതിലാണ് ഒരു പ്രൂഫ് റീഡ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഉപകാരമുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഈ വിക്കി അഡ്മിനിസ്ട്രേറ്റർ കൂടിയിട്ടാണ് വിക്കി സോഴ്സിലെ കൂടുതൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും അതിൽ പറ്റുന്ന രീതിയിൽ ഇടപെടാൻ നോക്കുന്നത്. അങ്ങനെ ഒരു പ്രൂഫ് റീഡ് എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം തന്നെ അതിലോടുകൂടി സ്കാൻ ചെയ്യുക, എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യാം, പുസ്തകം എങ്ങനെ എളുപ്പത്തിൽ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ള അന്വേഷണങ്ങളായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അത് PDFകൾ ഉണ്ടാക്കുക, അത് വിക്കി സോഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യുക, അത് മെയിൽ ലിസ്റ്റിലേക്കും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ഇട്ട് കൂടുതൽ ആൾക്കാരെ അതിൻ്റെ ശ്രദ്ധ ക്ഷണിച്ച് അവരെ കൊണ്ട് എല്ലാവരും കൂടി അത് ഡിജിറ്റൈസ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കുറേയധികം പുസ്തകങ്ങൾ ചെയ്തോടുകൂടി
വളരെ ഇതായി. പിന്നെയാണ് ഫസ്റ്റ് കോൺഫറൻസ്, വിക്കിമീഡിയ ഇന്ത്യ കോൺഫറൻസ് മുംബൈയിൽ വെച്ച് നടക്കുന്നത്. അതിലെൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എടുക്കാൻ അതിന് ഒരവസരം ഉണ്ടായി. അങ്ങനെയാണ് ഇന്ത്യ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറേയധികം സമാന മനസ്കരായിട്ടുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം എൻ്റെ ഞാൻ വിക്കി സോഴ്സിലെ ഒരു ആക്ടിവിറ്റി ഒരു കുറേയധികമായപ്പോൾ തോന്നി കുറച്ചുകൂടി വിക്കിപീഡിയ റിലേറ്റഡ് കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു. വിക്കിപീഡിയയിൽ കുറേ കൂടി സജീവമായി തുടങ്ങി. കാരണം എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേയധികം കണ്ടൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അല്ലേ, പ്രധാനമായിട്ടും ടെക്നിക്കൽ റിലേറ്റഡ്. ഞാൻ പഠിച്ചത് മെക്കാനിക്കലാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം ടെക്നോളജി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എഴുതുമ്പോൾ അത് നമുക്ക് എഴുതാനും ബുദ്ധിമുട്ട്, കുറേ വായിക്കാനും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഭാഷ എന്ന നിലയിൽ അതിൻ്റെ ഇപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം. പിന്നെ കൂടുതലും ഞാൻ ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ചെടികൾ, പ്രാണികൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ, ഇതിനെക്കുറിച്ചുള്ള കുറേയധികം ഉള്ളടക്കങ്ങൾ വിക്കിപീഡിയയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇനി വരുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിന് ഭാവിയിൽ അത് കൺസർവേഷൻ, അത് സംരക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഏതൊരാൾക്കും കിട്ടും. അത് അറിവ് എന്ന് പറയുന്നത് അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കുറേയധികം ഞാൻ ഇതായിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് ബട്ടർഫ്ലൈസ്, ഇപ്പോൾ കേരളത്തിലെ പൂമ്പാറ്റകളെക്കുറിച്ചുള്ള കംപ്ലീറ്റ്. ഇപ്പോൾ ഇന്നലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം 330-ലധികം സ്പീഷ്യസ് പൂമ്പാറ്റകളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ മലയാളം വിക്കിപീഡിയയിൽ എത്തിയത്. കൂടാതെ പക്ഷികൾ, ബേർഡ്സ്, കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ മത്സ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പരമാവധി വിവരങ്ങൾ അന്വേഷിക്കുക, അത് മൊത്തം വിക്കിപീഡിയയിൽ കൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. അത് പക്ഷേ കുറേ കഴിയുമ്പോൾ അത് നല്ല ലേഖനമായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കൊളാബറേറ്റീവായിട്ടും ഒരു ക്രൗഡ് സോഴ്സ് അപ്രോച്ചോട് കൂടിയിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യലപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഒരു മലയാളം വിക്കിപീഡിയയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് അപ്ലോഡിങ് ക്യാമ്പയിൻ മലയാളം വിക്കിപീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഒരു ഇതിൽ നല്ലൊരു കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെ നാട്ടിൽ മൊത്തം നടന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇവൻ്റ് ഓർഗനൈസർ ആവാൻ ഞാൻ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നു. ഏകദേശം ഒരു 14,000 ഇമേജ്സ്, കേരളവും മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 14,000 ചിത്രങ്ങൾ വിക്കിമീഡിയ കോമൺസിൽ സ്വതന്ത്ര ലൈസൻസിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു രീതിയിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടാതെ അതിൻ്റെ മൂന്നാമത്തെ എഡിഷനും വളരെ ഒരു സംതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ അത് കഴിഞ്ഞു. ഏകദേശം 21,000 ഇമേജ്സ്. അതിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള എന്നെ നസീർ ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറേയധികം ഹൈ ക്വാളിറ്റി ചിത്രങ്ങൾ വിക്കിമീഡിയയ്ക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തു. ഇതുപോലെയുള്ള എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള പരമാവധി പേരെ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കൂടാതെ ഇപ്പോൾ 2014 വിക്കി ഗ്രന്ഥശാലയിൽ കുറച്ചുകൂടി ഇന്നൊവേറ്റീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി. ഒരു മലയാളം ഒരു ഡിജിറ്റൈസേഷൻ മത്സരം, അത് വിക്കി ഗ്രന്ഥശാലയുടെ വിക്കി സോഴ്സിൻ്റെ 10th വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവൻ നടന്ന ഒരു ഉള്ള ഭാഷകളിലുള്ള വിക്കി സോഴ്സുകൾ സംഘടിപ്പിച്ച ഒരു ഡിജിറ്റൈസേഷൻ മത്സരമായിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്, ഇന്ത്യയിൽ ഇങ്ങനൊരു മത്സരം നടന്നത് മലയാളം വിക്കി സോഴ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഏകദേശം അത് കുറേയധികം, അതായത് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി, ITH സ്കൂൾ, കൂടാതെ ഇതിലെ ഇതേപോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന CASA2K പ്രോഗ്രാം, സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ്, ഇതുപോലെയുള്ള സംഘടനകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഒരു കൊളാബറേഷനിലാണ് ഇങ്ങനൊരു മത്സരം സംഘടിപ്പിച്ചത്. അത് വിചാരിച്ചതിലധികം വളരെയധികം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഏകദേശം 12,000-ലധികം പേജുകൾ, 150 പുസ്തകത്തിലായി 12,000-ലധികം പേജുകൾ ഇതിലൂടെ ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റി. ഇതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 100-ലധികം സ്കൂളുകളിലെ 1,000-ലധികം കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി. ഇത് വളരെ ഒരു വലിയൊരു സാധ്യതയാണ്. കുട്ടികൾ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടുക, മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൂവ്മെൻറ്റുകളിൽ ഭാഗമാകുക, അത് ഭാഷയായിട്ടും ടെക്നോളജിയായിട്ടും റിലേറ്റഡ് ആകുമ്പോൾ
അവർക്ക് കൂടുതൽ ഒരു അറിയാനും പഠിക്കാനുള്ളൊരു വേദി ഒരു പ്ലാറ്റ്ഫോം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ കഴിഞ്ഞ കാലത്തെ പുസ്തകങ്ങളിലുള്ള വിജ്ഞാനവും അല്ലെങ്കിൽ സാഹിത്യവും എല്ലാം ഇനിയുള്ള അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി അത് ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈനിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായും സൗജന്യമായും ആർക്കും ലഭ്യമാക്കാൻ പറ്റുന്നൊരു അതൊരു അങ്ങനെ ഒരു അവസ്ഥ. ഇനി അതിൻ്റെ ഒരു അടുത്ത പതിപ്പുകൾ ഇനിയും അടുത്ത വർഷങ്ങളിൽ സംഘടിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ എന്താ പറയുക,